ഹായ്, ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഡെസ്പായിരിക്കുമ്പോൾ ഞാൻ അതിൽ നിന്നൊരു ചേഞ്ച് ആവാൻ വേണ്ടി, എൻ്റെ മനസ്സൊന്ന് ഫ്രീ ആവാൻ വേണ്ടി, എൻ്റെ കഴിഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിളിച്ചു പറയാൻ വേണ്ടി, പിന്നെ ഞാൻ കണ്ട ഒരു വഴിയാണ് യൂട്യൂബ് ചാനല്. അപ്പം ആരും കാണുന്നില്ലെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാം ഞാൻ അതിങ്ങനെ തരണം ചെയ്ത് നാളെ ആരെങ്കിലും കാണും, നാളെ ആരെങ്കിലും കാണും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ, അങ്ങനെയൊന്നുമില്ല. എനിക്കിങ്ങനെ ഫാമിലി ആയിട്ട് അടി കൂടുന്ന അങ്ങനെയൊക്കെയാണ് ഇഷ്ടം, അങ്ങനെയുള്ള സാഹചര്യമില്ല. അപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം ഒറ്റക്ക്, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എല്ലാം ഒറ്റക്ക്. അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പോൾ ഒരു 9 മാസമായി ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നു. അതിൽ തന്നെ സാധാരണ നമ്മളുള്ള ടോക്ക്, എൻ്റെ എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മൂഡ് ഓഫിലിരിക്കുമ്പോൾ എല്ലാവർക്കും പറയും. അല്ലാതെ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ നമ്മളെ ഏകാംഗ നാടകം പോലെ എല്ലായിരിക്കും അവതരിപ്പിക്കുക. അമ്മയമ്മ, പിന്നെ നാടൻ ലേഡീസ്, നമ്മൾ കാണുന്ന നമ്മൾ ചുറ്റുപാട്, നമ്മളതിനങ്ങനെ ഭയങ്കര എഫേർട്ട് എടുത്തു എന്നൊന്നും പറയാൻ പറ്റൂല. നമ്മളൊരു സാധാരണ ഗ്രാമത്തിലും സാധാരണ ഒരു നാട്ടിൻ പുറത്തും എല്ലാം ജീവിക്കുമ്പം കാണുന്ന ആസ് യൂഷ്വൽ നമുക്ക് നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ അത്. അല്ലാണ്ട് അതിനായിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു നിരീക്ഷണമൊന്നും വേണ്ട. പക്ഷേ ഞാൻ പൊതുവേ ഇങ്ങനെ ചില ആളെ ബോഡി ലാംഗ്വേജും സംസാരമെല്ലാം കുറച്ച് കുറച്ച് വാച്ച് ചെയ്യുന്ന ആളാണ്, ചിലപ്പോൾ അനുകരിക്കാൻ നോക്കും, അങ്ങനെ കുറച്ച്. പിന്നെ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമ്മളെ സാഹചര്യമാണ്. നമ്മളിപ്പോൾ പണ്ട് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡാൻസറായേനെ, അല്ലെങ്കിൽ എന്നെ വേറെ എന്തെങ്കിലും ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട് പഠിപ്പിക്കാനുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആയേനെ. അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് സിനിമയിലും സീരിയലിലും വിളിക്കുന്നില്ലേന്ന്. നീലേശ്വരത്തിലുള്ള ആളെ കണ്ട പോലെ തൊട്ടിപ്പുറത്താണ് നമ്മൾ, നമ്മളെ ആരും കണ്ടില്ല, ഭാഗ്യമില്ല. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞത്, നമ്മൾ ഓരോന്നിലൂടെ ഇങ്ങനെ കടന്ന് കിടന്ന് വന്ന് കൊറോണേൻ്റെ സമയത്തൊക്കെ എല്ലാം ഒറ്റപ്പാട് ഈ യൂട്യൂബ് വീഡിയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. 20 വർഷമായിട്ട് ഒരു 10-15 വെറൈറ്റി ഡോഗ്സ്, 30-40 ഡോഗ്സ്, അതിൻ്റെ പപ്പീസ്, അതെല്ലാം എനിക്ക് യൂട്യൂബ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിന്. പക്ഷെ അന്നേരമൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയില്ല, എന്താണെന്നറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും ഡെസ്പായ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്നത്. എൻ്റെ ലൈഫിൽ ഡെസ്പായ സമയത്താണ് യൂട്യൂബ് ചാനലിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞതിനെ കുറിച്ച് അങ്ങനെ ഒരു പ്രയാസമൊന്നുമില്ല. അന്നും ചെയ്യാമായിരുന്നു, ഞാനിപ്പം നല്ല റീച്ചും നല്ല വരുമാനവും നല്ല എൻ്റെ ഇഷ്യൂസൊക്കെ തീർന്നു കിട്ടുമായിരുന്നു. എൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയാലും എൻ്റെ എല്ലാം എനിക്ക് തീർന്നു കിട്ടുമായിരുന്നു. പക്ഷെ അന്ന് അത്രയും ഒരു ബുദ്ധി എത്തിയില്ല, അത്രല്ലേ പറയണ്ടു, പോയ ബുദ്ധി ആന പിടിച്ചാലും വരില്ല. അപ്പം എന്നിട്ടും എന്നോടിപ്പോൾ പലയാളും അന്നെന്തേ 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 ചെയ്യാനെന്ന് ചോദിക്കുന്നുണ്ട്. അന്നങ്ങനെ തോന്നിയില്ല, കൊറോണ സമയത്തും തോന്നിയില്ല. പിന്നെ കൊറോണയെല്ലാം വരുമ്പോൾ നമ്മൾ യൂട്യൂബ് ഒന്നും ചിന്തിച്ചില്ല. നമ്മൾ ഈ ലോകം എന്താ ഈ ഒരു അവസ്ഥ എന്നല്ലേ ചിന്തിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് ടി വി ഓഫാക്കാൻ തോന്നുന്നില്ല, എന്തായി എന്നറിയണം. എന്തായി എന്ന് കാണുമ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥ, ആ വീട്ടുകാരെ വിചാരിച്ചിട്ടില്ല ടെൻഷൻ, കുഞ്ഞിനെ വിചാരിച്ചിട്ടില്ല ടെൻഷൻ, എല്ലാവരും ഇങ്ങനെ ആയിരിക്കുന്ന ഞാൻ വിചാരിക്കുന്ന എല്ലാവരുടെ അവസ്ഥയും. അപ്പം നമുക്ക് ടി വി കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓഫാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ശരിക്കും നമുക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷവും ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ടില്ല, തുറന്ന് പറഞ്ഞാൽ ഇല്ല. പിന്നെ ഇങ്ങനെ ചെറിയ കുട്ടികൾ അസുഖം വന്ന് മരിക്കുന്ന ന്യൂസ്, ശരിക്കും ടി വി ന്യൂസ് തന്നെ നമുക്ക് വല്ലാതെ ഹർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം അവരവരെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം, എനിക്ക് യൂട്യൂബ് ഒരു സംഭവം 9 മാസത്തിന് ശേഷം റിക്കാർഡിക്കലായിട്ട് പേപ്പറായിട്ട് വന്നിട്ടുണ്ട്. അത് മെസ്സേജും അങ്ങനെ 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 നമുക്ക് നമ്മളെങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, എങ്ങനെ ഫോളോ ചെയ്യണം, അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മെസ്സേജ് വഴി നമ്മളിങ്ങനെ ലിങ്കിൽ പോയി 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 ചെയ്യാനുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ ഇവിടെ എത്തിയത്. പക്ഷെ എനിക്ക് ഇന്നലെ ഞാൻ ഇന്നലെ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഇന്ന് സൺഡേ ആണ്. അപ്പം എനിക്ക് യൂട്യൂബിൽ നിന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഒരു ലെറ്റർ. അതെന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു ലെറ്റർ വന്നിട്ടുണ്ട്.
അപ്പം ഇതിൻ്റെ അടുത്ത ഘട്ടം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഹൃദയത്തിൽ തൊട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇത്രയും വ്യൂസും ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും എന്നെ ആരുമല്ലാത്ത റിയാലിറ്റി ഷോയിൽ പോയിട്ടില്ല, സീരിയലില്ല, സിനിമയില്ല, ഒരുപാട് സ്ഥലങ്ങളില്ല, കൃഷിയില്ല, പാചകമില്ല, എൻ്റെതായിട്ട് എനിക്കൊന്നുമില്ല എന്നാൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണല്ലോ ഇവിടെ എത്തിയത്. അപ്പം ഒന്നുമില്ലായ്മയെന്നും ഉണ്ടാവും. അപ്പം എനിക്ക് ഒഫീഷ്യലായിട്ട് ഒരു തുണ്ട് കടലാസ് യൂട്യൂബിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം ഇതിൻ്റെ അടുത്ത പ്രൊസീജിയർ ഞാൻ ചെയ്യാൻ പോകുന്ന, എന്നിട്ട് വല്ല പുരോഗതിയുണ്ടോ, എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇനി ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ഒന്നിങ്ങനെ എൻ്റെ അഡ്രസ്സിൽ വന്നു. അപ്പം പലയാളും ഇങ്ങനെ പലതും കാണിക്കുമ്പം എനിക്ക് ഇന്ന് കാണിക്കാൻ ഈ ഒരു തുണ്ട് കടലാസ്. ഗുയ്സ് ഗയ്സ് ഗുയ്സ് ഇങ്ങനൊരു പേപ്പർ വന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു തുടക്കമായിരിക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ. അപ്പം നല്ലത് പ്രതീക്ഷിക്കുക, തളരണ്ട അല്ലേ. നിങ്ങളുണ്ടാവൂലേ, തളരുന്നില്ല, നിങ്ങളുണ്ടാവണം. ഞാൻ പൊതുവേ ഡെസ്പായ ഒരു സമയമാണ് എല്ലാ തരത്തിലും. അപ്പോൾ ശ്രീലുവിൻ്റെ കൂടെ ഉണ്ടാവണം. മാക്സിമം നെഗറ്റീവ് കമൻസ് ഒഴിവാക്കുക. എൻ്റെ ഉള്ളിൽ ദുഷ്ടബുദ്ധിയൊന്നുമില്ല, സ്നേഹം മാത്രം. അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതുമായിട്ട് തുടരെ തീരുമാനിച്ചാളാണ്. ഞാൻ പുതിയ പുതിയ എന്തെങ്കിലും കണ്ടൻറ്റും എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളിലുമായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെ കൂടെ, നിങ്ങളെ ബെഡ്റൂമിലോ, നിങ്ങളെ അടുക്കളയിലോ, നിങ്ങളെ വരാന്തയിലോ, നിങ്ങളെ സോഫ സെറ്റിയിലോ, എവിടെയെങ്കിലുമായിട്ട് ഞാനുണ്ടാവും. ഓക്കെ, എന്നെ കാണുന്ന എല്ലാവർക്കും ഈ ഒരു ഗുഡ് ന്യൂസോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണം, കാരണം എനിക്ക് നിങ്ങളെ സപ്പോർട്ട് വേണ്ടൊരു ടൈമാണിപ്പോൾ. പ്രഗ്നൻ്റ് ആയാലും പറയില്ല, വിറ്റാമിനൊക്കെ കഴിക്കേണ്ട ടൈമാണ്. അതേപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ മെൻ്റലി സപ്പോർട്ട് നിങ്ങളുടെ അടുത്തു നിന്ന് വേണ്ട ടൈമാണിപ്പോൾ. അതെൻ്റെ ഈ ഒരു സന്തോഷത്തിൻ്റെ കൂടെ അതും പറയുന്ന അപ്പം എൻ്റെ കൂടെ ഉണ്ടാവണം.